അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണോ ചേട്ടാ? പോകുന്ന വഴിക്ക് ഒരു വണ്ടി വന്നിടിച്ചാൽ? അയ്യോ മോഹനേട്ടൻ, നീയായിരുന്നോ? നീ ഇതാരോട്ടാ രാവിലെ ഫോണിൽ തള്ളിക്കൊണ്ട് നടക്കുന്നത്? കൊച്ചച്ഛനാ. അല്ല മോഹനേട്ടൻ, നീ ദുബായിക്ക് തിരിച്ചു പോകുന്നില്ലേ? ആ പോണം, അതിനു മുമ്പ് വീടിന്റെ കുറച്ച് പണി തീർക്കാനുണ്ടോ? നീ എങ്ങോട്ടാ? ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പോവാ. എന്റെ കെയർ ഓഫില് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ഒരു സാറിന് വീട് എടുത്തു കൊടുത്തു. ആ സാറിന്റെ വൈഫ് സുഖമില്ലാതിരിക്കുക, ഞാനാ സഹായി. അല്ലെങ്കിലും നീ പണ്ട് മുതൽക്കേ വയ്യാത്തവർക്കൊരു സഹായിയാണല്ലോ. അതെ, മോഹനേട്ടന്റെ അത്ര ഇല്ല. ആയിക്കോളൂ ആയിക്കോളൂ, നീ കേറ്, ജോസിന്റെ കടയിൽ നിന്ന് പാല് വാങ്ങിച്ചുതരാം. അത് റെഡി ക്യാഷ് കൊടുക്കണം. അവറാച്ചന്റെ കടയിലാവുമ്പോ മാസാവസാനം കൊടുത്താ മതി. അതെ, രാജീവ് സാറ് കൊടുത്തോളും. അല്ല നീ ഇപ്പൊ പറഞ്ഞ രാജീവ സാറ് ആരാ? മനസ്സിലായില്ലേ? നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്രണ്ട് രാജീവ് സാറ്. ആ സാറിന്റെ വൈഫ് ശാരിക, അവരിപ്പോ ഗർഭിണിയാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇതന്നെ പോട്ടെ. ഇതല്ലേ നീ പറഞ്ഞ രാജീവ് സാർ? ആ ഇത് തന്നെ. ഇത് ഇത് ശാരിക. അയ്യടാ മോഹനേട്ടൻ ഇവരെയൊക്കെ അറിയാവോ? അറിയാവോ? രാജീവ് സാറിന്റെ ഭാര്യ? അതാണ്, അവൾ എന്റെ കസിൻ സിസ്റ്ററാടാ. ആണോ? എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെക്കാൾ കാര്യം അവളോടാ. സത്യം. ഈ രാജീവായിട്ടുള്ള വിവാഹം വീട്ടുകാരുമായിട്ട് അത്ര രസത്തിലല്ല നടന്നത്. അതിനുശേഷം അവരിങ്ങനെ പലയിടങ്ങളിലായിട്ട് മാറി 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 താമസിക്കുക. ഞാനാ അവർക്ക് വീട് സംഘടിപ്പിച്ചു കൊടുത്തത്, അറിയാവോ? കറങ്ങിക്കറങ്ങി അവസാനം ഞാൻ താമസിക്കുന്ന ഏരിയയിൽ തന്നെ ശാരി എത്തി. ആ ഈ വളവ് തിരിഞ്ഞ് വലതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീടാ. എടാ ഇവിടുത്തെ വീടുകളൊക്കെ എനിക്ക് മനപ്പാടമല്ലടാ സുഖു. എന്റെ പെങ്ങളെ ഇവിടെ എത്തിച്ചതിന് എന്റെ വക ഒരു പ്രത്യേക സമ്മാനം ഞാൻ നിനക്ക് തരുന്നുണ്ട്. എന്നാ മോഹനേട്ടൻ വാ, പെങ്ങളെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പോവാം. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. രാജീവ് സാർ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക, ഉടനെ എത്തും. അങ്ങനെ തിരക്കിട്ട് കണ്ടാ ശരിയാവത്തില്ല, കുറച്ച് നാളുകൂടി കാണുന്നില്ലേ. ചുമ്മാ കൈയും വീശി ചെല്ലാൻ പറ്റുമോ? ഞാൻ വിശദമായിട്ട് കണ്ടോളാം. നീ ഇപ്പൊ ഈ പാല് വാങ്ങിച്ചുകൊടുക്കൂടാ, ചെല്ലടാ.